हयर सेकेंडरी प्लस टू क्लासिन्दे इंग्लिश पाठपुस्तक आद्य पाठ नामिंद विशकलन आदते यूनिट फ्लाइट्स ऑफ फ्रीडम विमेन एंपवरमेंट अथवा स्त्री शाक्तीकरण आई यूनिट चर्चा क्रिस्टीन लगार्डि द थ्री एल्स ऑफ एंपवरमेंट प्रसंग नामिंद चर्चा ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് സാമ്പത്തിക രംഗത്തെ സ്ത്രീകളുടെ അഭാവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലഗാർഡ് തന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയോളം സാമ്പത്തിക രംഗത്തു നിന്ന് ഒഴിവാക്കപ്പെടുമ്പോൾ അതിന്റെ നഷ്ടം ലോകത്തിന് മുഴുവനാണ്. ഇതുമൂലം പല രാജ്യങ്ങളുടെയും ആളോഹരി വരുമാനം ഗണ്യമായി കുറയുന്നു. ലഭ്യമായ വിഭവങ്ങൾ പാഴാക്കി കളയുന്നതിന് തുല്യമായ പ്രവൃത്തിയാണിത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. സ്ത്രീകൾക്ക് സാമ്പത്തിക രംഗത്തെ അവസരം നൽകുന്നതുവഴി രാജ്യപുരോഗതിയിൽ അവരുടെ പങ്ക് ഉറപ്പാക്കാൻ നമുക്ക് കഴിയും. ഇതിനായി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, നേതൃത്വം നൽകാനുള്ള അവസരം എന്നിവ നൽകേണ്ടത് ആവശ്യമാണ്. അടുത്തതായി നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് നോക്കാം. വിദ്യാഭ്യാസം മനുഷ്യരെ ലോക ജീവിതത്തിന് തയ്യാറാകാൻ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ആളുകളുടെ ഉള്ളിലുള്ള കഴിവുകൾ ഉപയോഗിക്കാൻ വിദ്യാഭ്യാസം അവരെ പ്രാപ്തരാക്കുന്നു. ജീവിക്കാൻ ആവശ്യമായ നൈപുണ്യം വ്യക്തികൾക്ക് ലഭിക്കുന്നത് വിദ്യാഭ്യാസം വഴിയാണ്. തൊഴിൽ മേഖലയിലേക്ക് കടക്കാൻ പലപ്പോഴും വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ്. വികസ്വര രാഷ്ട്രങ്ങളിൽ ഇത് പ്രത്യേകിച്ചും പ്രധാനമാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നാൽ കുടുംബത്തിനും നാടിനും വിദ്യാഭ്യാസം നൽകുക എന്നതിന് തുല്യമാണ്. അടുത്തതായി തൊഴിൽ എത്രത്തോളം സ്ത്രീകൾക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് നോക്കാം. തൊഴിലിലൂടെയാണ് സ്ത്രീകൾ രാജ്യപുരോഗതിയിൽ അവരുടെ പങ്ക് വഹിക്കുന്നത്. തൊഴിൽ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നം വേതനത്തിലെ അസമത്വമാണ്. ഒരേ ജോലിയിൽ ചെയ്യുന്ന സ്ത്രീയും പുരുഷനും പലപ്പോഴും ഒരേ ശമ്പളമല്ല കൈപ്പറ്റുന്നത്. കൃഷിയിടങ്ങൾ മുതൽ മൾട്ടിനാഷണൽ കമ്പനികൾ വരെ ഈ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾക്ക് പോലും പുരുഷന്മാരുടേതിന് തുല്യമായ വേതനം ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. വേതനത്തിലെ അസമത്വം ഒഴിവാക്കുന്നത് വഴി കൂടുതൽ സ്ത്രീകളെ തൊഴിലിടങ്ങളിലേക്ക് ആകർഷിക്കാനും അതുവഴി ആളോഹരി വരുമാനം മെച്ചപ്പെടുത്താനും രാജ്യങ്ങൾക്ക് കഴിയും. നിയമനിർമ്മാണം വഴി തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ സമൂഹങ്ങൾക്ക് സാധിക്കും. സ്ത്രീകൾക്ക് സ്വത്തവകാശവും കുടുംബസ്വത്തിൽ ഓഹരിയും നൽകുന്നത് വഴി അവരുടെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്താൻ കഴിയും. വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും നിയമം മൂലം തന്നെ സ്ത്രീകൾക്ക് ഉറപ്പാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കൂടുതൽ സ്ത്രീ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്ത്രീകൾക്ക് ലോൺ നൽകുന്നത് പോലെയുള്ള നടപടികൾ ഗവൺമെൻറ്റുകൾ കൈക്കൊള്ളേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ്. അടുത്തതായി നേതൃത്വം സ്ത്രീകൾക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നോക്കാം. നേതൃത്വത്തിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ തിളങ്ങുന്നു എന്നതാണ് ലോകത്തിൻ്റെ അനുഭവം. എങ്കിലും നേതൃത്വം നൽകാനുള്ള അവസരങ്ങൾ സ്ത്രീകൾക്ക് പലപ്പോഴും ലഭിക്കാറില്ല. നേതൃത്വത്തിലെത്തുന്ന സ്ത്രീകൾ അതേ സ്ഥാനത്ത് എത്തുന്ന പുരുഷന്മാരെക്കാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നവരും നേതൃത്വത്തിൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ തയ്യാറുള്ളവരുമാണ് സ്ത്രീകൾ. നേതൃത്വം നൽകാനുള്ള കഴിവുണ്ടെങ്കിലും അതിനുള്ള അവസരമില്ലാത്തത് പലപ്പോഴും അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കാറുണ്ട്. നേതൃത്വത്തിൽ എത്താൻ പുരുഷന്മാരെക്കാൾ കൂടുതൽ കടമകൾ ഏതൊരു സ്ത്രീയും കടക്കേണ്ടി വരും. തുല്യ അവസരം സ്ത്രീകൾക്ക് നേതൃത്വത്തിൽ നൽകുന്നത് വഴി അതിൻ്റെ നേട്ടം മുഴുവൻ സമൂഹത്തിനുമാണ് ലഭിക്കുന്നത്. സ്ത്രീകൾക്ക് സമൂഹം പൊതുവെ അനുവദിക്കുന്ന അവസരങ്ങൾ ഒരിക്കലും അവരുടെ കഴിവിനെ പൂർണ്ണമായും വളർത്താൻ പര്യാപ്തമല്ല. എങ്കിലും സമൂഹത്തിൻ്റെ തിട്ടൂരങ്ങൾ ലംഘിച്ച് എല്ലാ മേഖലകളിലും എത്തിപ്പെടാതെ സ്ത്രീ ശാക്തീകരണം എന്നത് ഒരിക്കലും നടപ്പിലാവുകയില്ല. ഇതിനായി വരും തലമുറയെ ഒരുക്കേണ്ടത് ഈ തലമുറയുടെ ഉത്തരവാദിത്വമാണ്.